1995 USA കാൻസാസ്. ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണ് സ്ഥലം. അവിടേക്ക് ഒരു വ്യക്തി ഒരു ട്രക്ക് സർവീസ് ചെയ്യുന്നതിനായി കൊണ്ടുവന്നു. അയാൾ അടുത്തിടെ ലേലത്തിനെടുത്ത പഴയ ട്രക്കായിരുന്നു അത്. വാങ്ങിച്ച ശേഷം ആദ്യമായാണ് ആ ട്രക്ക് സർവീസിന് കൊണ്ടുവരുന്നത്. പഴയ വാഹനമായതുകൊണ്ട് തന്നെ ആ വർക്ക്ഷോപ്പിലെ മെക്കാനിക് ആ ട്രക്കിലെ എല്ലാ സ്പെയർ പാർട്സും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിന്റെ അടുത്തായി ഒരു പ്ലാസ്റ്റിക് കവർ ചുരുട്ടി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അയാൾ ആ പ്ലാസ്റ്റിക് കവർ പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ധാരാളം ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഫോട്ടോസ് ഓരോന്നായി എടുത്തു നോക്കിയപ്പോൾ ആ മെക്കാനിക് ഭയന്നു വിറച്ച് ഉടനെ പോലീസിൽ വിളിച്ചറിയിച്ചു. പോലീസുകാർ വന്നു നോക്കുമ്പോൾ ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ ഫോട്ടോസ് ആയിരുന്നു അത്. ആരായിരുന്നു ആ ട്രക്കിന്റെ യഥാർത്ഥ ഉടമ? ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ കേസിൽ സംഭവിച്ചത് എന്താണ് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ബാക്ക്. ക്ലാറ്റൺ കൗണ്ടി, ജോർജിയ. അവിടെയുള്ള ഫോറസ്റ്റ് പാർക്ക് എന്ന സിറ്റിയിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഷറോൺ മാർഷൽ എന്ന പെൺകുട്ടി. ചെറുപ്പം മുതൽ തന്നെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാതെ വളർന്നു വന്ന ഷറോൺ പഠനത്തിൽ മിടുക്കിയായിരുന്നു. അവൾ പഠിച്ചിരുന്ന സ്കൂളിലെ തന്നെ ബ്രൈറ്റ് സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു അവൾ എന്നിരുന്നത് കൊണ്ട് തന്നെ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവൾക്ക് ഒരു അവസരം ലഭിച്ചു. പഠനശേഷം നാസയിൽ ജോലി ചെയ്യണമെന്നുള്ളത് ഷറോണിന്റെ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയ്റോസ്പേസ് കോഴ്സ് എടുത്ത് പഠിക്കാനിരിക്കുമ്പോഴാണ് അവൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചത്. സ്കോളർഷിപ്പ് ലഭിച്ചതിൽ അവൾ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ഈ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ഹൈസ്കൂൾ പഠനകാലത്ത് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനുമായുള്ള ബന്ധത്തിൽ ഷറോൺ മാർഷൽ പ്രഗ്നന്റ് ആയി. എന്നാൽ ഇതേക്കുറിച്ച് അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. അവളുടെ ബോയ് ഫ്രണ്ടിനോട് പോലും, ഷറോണിന്റെ ലോക്കൽ ഗാർഡിയനെ പോലും അറിയിക്കാതെ അവൾ ആ കുട്ടിക്ക് ജന്മം നൽകി. പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾക്കകം ഒരു വെൽത്തിയായ ഫാമിലിയിലേക്ക് ആ കുട്ടിയെ ദത്തു നൽകി. അതിനുശേഷം പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവൾ ശ്രമിച്ചെങ്കിലും ബോയ് ഫ്രണ്ടുമായി അവൾക്ക് നിരന്തരമായി പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഇരുവരും പിരിയുകയും ചെയ്തു. ഇതോടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിയാതാവുകയും അവളുടെ സ്കോളർഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. ഈ അവസരത്തിൽ ഷറോൺ അവളുടെ ലോക്കൽ ഗാർഡിയനായ ഫ്രാങ്ക് എന്ന വ്യക്തിയോടൊപ്പം മറ്റൊരു സിറ്റിയിലേക്ക് താമസം മാറ്റി. കുറച്ചു നാളുകൾക്ക് ശേഷം ഷറോൺ മറ്റൊരാളുമായി അടുപ്പത്തിലാവുകയും അയാളിലൂടെ വീണ്ടും പ്രഗ്നന്റ് ആവുകയും ചെയ്തു. എന്നാൽ ഇത് അവളുടെ ഗാർഡിയനായ ഫ്രാങ്കിനെ അറിയിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. 1988 ഷറോൺ ഒരാൺകുട്ടിക്ക് ജന്മം നൽകി. മൈക്കിൾ എന്നായിരുന്നു അവന്റെ പേര്. എന്നാൽ അവനെ ദത്തുകൊടുക്കാതെ വളർത്താനാണ് അവൾ തീരുമാനിച്ചത്. ഫ്രാങ്ക് ഒരു പെയിന്റർ ആയിരുന്നെങ്കിലും കൃത്യമായി ജോലിക്കൊന്നും പോയിരുന്നില്ല. ഷറോണിനെ വെച്ച് എങ്ങനെ പണം സമ്പാദിക്കാമെന്ന ചിന്തയിലായിരുന്നു അയാൾ നടന്നിരുന്നത്. ബാറുകളിൽ ഡാൻസറായി പോവാനായി ഷറോണിനെ കുറെ കാലമായി ഫ്രാങ്ക് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൾക്ക് അവളുടെ മകനെയും വളർത്തേണ്ട സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അടുത്തുള്ളൊരു ക്ലബിൽ ഡാൻസറായി പോവാൻ തീരുമാനിച്ചു. ഇതിന്റെ പേരിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ ഷറോണിന്റെ കാമുകൻ അവളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഫ്രാങ്കും ഷറോണും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് പണ്ട് മുതലേ അവളെ മാരേജ് ചെയ്യണമെന്ന ഒരു താല്പര്യമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ബോയ് ഫ്രണ്ട് മൂലം പ്രഗ്നന്റ് ആയതും അവളൊരാൺകുട്ടിക്ക് ജന്മം നൽകിയതും. അതുകൊണ്ട് തന്നെ ഫ്രാങ്കിന് ഷറോണിന്റെ മകൻ മൈക്കിളിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഷറോൺ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയായി ഇടപഴകുന്ന പെൺകുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ അവൾക്ക് എവിടെ പോയാലും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവുമായിരുന്നു. നിലവിൽ വർക്ക് ചെയ്യുന്ന ക്ലബിലും അവൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഷറോണിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഷെറിൽ എന്ന പെൺകുട്ടി. 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഷെറിലും ആ ക്ലബിലെ ഡാൻസർ ആയിരുന്നു. ഷറോണും ഷെറിലും വളരെ ക്ലോസ് ആയി ഇടപഴകുന്നത് ഫ്രാങ്കിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ഷെറിലും ഫ്രാങ്കും വഴക്കിടുന്നത് പതിവായി. ഈ സമയത്താണ് ഒരു വീക്കെൻഡിൽ ഷറോണും ഷെറിലും ഒരു ബോട്ടിങ്ങിന് പോവാൻ തീരുമാനിച്ചത്. ഫ്രാങ്കും അവരോടൊപ്പം പോയി. ഇത്തവണ സാധാരണ പോലെയല്ലാതെ ഷെറിലും ഫ്രാങ്കും തമ്മിൽ വലിയ തർക്കമായി. യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ഷെറിൽ ഫ്രാങ്കിനോടുള്ള ദേഷ്യത്തിൽ ഇൻകം ടാക്സ് ഓഫീസിൽ വിളിച്ച് ഫ്രാങ്കിന്റെ കയ്യിൽ കണക്കിൽ കാണിക്കാത്ത ധാരാളം പണമുണ്ടെന്നും അയാൾ കൃത്യമായി ടാക്സ് അടയ്ക്കാറില്ല എന്നും അറിയിക്കുന്നു. ഇതോടെ ഫ്രാങ്കിന്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ആസ്തികൾ എല്ലാം പരിശോധിച്ചെങ്കിലും പരാതിയിൽ പറയുന്നത് പോലെ ഒന്നും കണ്ടെത്താൻ കഴിയാത്തത് കാരണം അയാളെ വെറുതെ വിട്ടു. തനിക്കെതിരെ പരാതി കൊടുത്തത് ഷെറിലാണെന്ന് ഫ്രാങ്കിന് മനസ്സിലായി. ഇത് അയാളുടെ മനസ്സിൽ അവളോടുള്ള പക വളർത്തി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഷെറിൽ വീട്ടിൽ തിരിച്ചെത്തിയില്ല.
ചിലപ്പോൾ ജോലി കഴിഞ്ഞ് സുഹൃത്തിന്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയിരുന്നത്. എന്നാൽ സുഹൃത്തിന്റെ വീട്ടിലെത്തിയതായി പറഞ്ഞ ഷെറിലിന്റെ കോളൊന്നും വരാതിരുന്നത് കൊണ്ടാണ് അവളുടെ വീട്ടുകാർക്ക് ഭയമായത്. കാരണം ഷെറിൽ എപ്പോഴൊക്കെ പുറത്ത് സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി താമസിക്കുന്നുണ്ടെങ്കിലും അപ്പോഴെല്ലാം അവൾ അവിടെ എത്തിയ കാര്യം വീട്ടിൽ വിളിച്ച് പറയാറുള്ളതാണ്. എന്നാൽ ഇത്തവണ അതുണ്ടാവാതായതോടെ ഷെറിലിന്റെ അച്ഛൻ അവളുടെ സുഹൃത്തിന്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നു. എന്നാൽ ഷെറിൽ അവളുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾ ജോലി ചെയ്യുന്ന ക്ലബിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുമുണ്ടായിരുന്നു. ഇതോടെ ഷെറിലിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ മകൾ മിസ്സിംഗ് ആണെന്ന് ഒരു പരാതി കൊടുക്കുന്നു. പരാതി ലഭിച്ച ഉടനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചെങ്കിലും ഷെറിൽ എവിടെ പോയെന്ന് അവർക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷെറിൽ ഫ്രാങ്കിനെതിരെ ഇൻകം ടാക്സ് ഓഫീസിൽ വ്യാജ പരാതി കൊടുത്തതും അതേ തുടർന്ന് ഷെറിലും ഫ്രാങ്കും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായതുമെല്ലാം ഷെറിലിന്റെ സുഹൃത്തുക്കൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ഇതോടെ ഷെറിൽ മിസ്സിംഗ് കേസിൽ ഫ്രാങ്ക് നമ്പർ 1 സസ്പെക്ട് ആയി. പോലീസ് അയാളെ പലതവണ ചോദ്യം ചെയ്തു. എന്നാൽ ഫ്രാങ്കിന് ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഈ കേസിൽ ഷറോണിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവർക്കും ഒന്നും അറിയില്ലായിരുന്നു. നിരന്തരമായുള്ള പോലീസ് നടപടികളിൽ മനം മടുത്ത് ഫ്രാങ്കും ഷറോണും മറ്റൊരു സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ എവിടേക്കാണ് പോകുന്നത് എന്ന് അവർ ആരോടും പറഞ്ഞിരുന്നില്ല. ഏറെക്കുറെ ഒളിച്ചു കഴിയുന്നത് പോലെയായിരുന്നു അവരുടെ മാറ്റം. പുതിയ സ്ഥലത്തെത്തിയ ഉടനെ രണ്ടാളും അവരുടെ ഐഡന്റിറ്റി മൊത്തമായി ചേഞ്ച് ചെയ്തു. എന്തിനാണ് ഫ്രാങ്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആദ്യമൊന്നും ഷറോണിന് മനസ്സിലായില്ല. പിന്നീട് ഫ്രാങ്ക് ആയിരിക്കുമോ ഷെറിലിനെ എന്തെങ്കിലും ചെയ്തത് എന്ന് അവൾക്ക് ചില സംശയങ്ങൾ വന്നു തുടങ്ങി. എന്നാൽ അയാളെ വിട്ട് പോവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷറോൺ അപ്പോഴുണ്ടായിരുന്നത്. 1989 ഫ്രാങ്കും ഷറോണും വിവാഹം കഴിച്ചു. വിവാഹശേഷം അവർ വീണ്ടും ഒക്ലഹോമയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേറെ മാർഗമില്ലാതായതോടെ ഷെറോൺ അവിടെയുള്ള ക്ലബിൽ വീണ്ടും ഡാൻസറായി ജോലിക്ക് പോവാൻ തുടങ്ങി. അവളുടെ സ്വഭാവ സവിശേഷത കൊണ്ട് അവിടെയും ധാരാളം സുഹൃത്തുക്കളുണ്ടായി. എന്നാൽ ഫ്രാങ്ക് അയാളുടെ സ്വഭാവം വീണ്ടും പുറത്തെടുക്കാൻ തുടങ്ങി. ഷെറോണിന്റെ എല്ലാ സുഹൃത്തുക്കളോടും അനാവശ്യമായി ദേഷ്യം പിടിക്കുകയും അവരോട് വഴക്കിട്ട് ഷെറോണിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഷെറോണിന് ഫ്രാങ്കിന് മേൽ കൂടുതൽ സംശയങ്ങൾ വരാൻ തുടങ്ങി. ഉറപ്പായും ഷെറിലിന് ഇയാൾ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് അവൾക്ക് ഉറപ്പായി. ഇനിയും ഫ്രാങ്കിനോടൊപ്പം തുടരുന്നത് തനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഷെറോൺ പതിയെ ഫ്രാങ്കിൽ നിന്ന് അകലുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതേക്കുറിച്ച് ഫ്രാങ്കിനോട് നേരിട്ട് പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം തന്നെയും മകനെയും അയാൾ അപായപ്പെടുത്തുമെന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. ഷെറോൺ ജോലി ചെയ്യുന്ന ക്ലബിൽ അവൾക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടി. ഷെറോണിന്റെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും മകനെ ദത്തെടുത്തോളാമെന്നും അറിയിക്കുന്നു. ഇതോടെ ഫ്രാങ്ക്ലിനെ ഡിവോഴ്സ് ചെയ്താൽ തുടർന്നുള്ള ജീവിതം അവനോടൊപ്പം ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ ഷെറോൺ പറയുന്നതിന് മുൻപ് തന്നെ അവളുടെ പുതിയ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ ഫ്രാങ്കിന് ലഭിച്ചിരുന്നു. 1990 ഒരു ദിവസം ക്ലബിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഷെറോൺ. പെട്ടെന്നായിരുന്നു ഒരു കാർ വന്ന് അവളെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിച്ച കാർ നിർത്താതെ പോവുകയാണ് ചെയ്തത്. റോഡരികിൽ ചോരയിൽ കുളിച്ചു കിടന്ന ഷെറോണിനെ മറ്റുള്ള വാഹനങ്ങളിൽ വന്നവർ ഇടപെട്ട് ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. വിവരമറിഞ്ഞ ഉടനെ ഫ്രാങ്ക് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനോട് ഷെറോണിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അപകടത്തിൽ അവൾക്ക് മാരകമായ പരിക്കൊന്നുമില്ലെന്നും കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും എന്നെല്ലാമാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 5 ദിവസം ഷെറോൺ മാർഷൽ മരണപ്പെട്ടു. ഷെറോണിന്റെ തലയ്ക്ക് പിറകിൽ കനം കൂടിയ എന്തൊരു ആയുധം വെച്ച് അടിച്ചിട്ടുണ്ട് എന്നും ഈ മുറിവ് ആക്സിഡന്റിൽ സംഭവിച്ചതല്ല എന്നും അവളെ ആരോ മനഃപൂർവ്വം കൊന്നതാണ് എന്നും ഡോക്ടേഴ്സ് പറഞ്ഞതോടെ എല്ലാവർക്കും ഫ്രാങ്കിന് മേലായി സംശയം. എന്നാൽ ഫ്രാങ്കാണ് ഇത് ചെയ്തത് എന്ന് പോലീസുകാർക്ക് കണ്ടെത്താനായില്ല. ഇതോടെ അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിഞ്ഞില്ല. ഷെറോൺ മരിച്ച് കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. നിലവിൽ ഷെറോണിന്റെ മകൻ മൈക്കിൾ ഫ്രാങ്കിന്റെ കൂടെയാണ് താമസിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഫ്രാങ്കിന് മൈക്കിളിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ അവനെ നോക്കേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു. ജോലിക്കൊന്നും പോവാതിരുന്ന ഫ്രാങ്ക് വരുമാനത്തിനായി ഓരോ വഴികൾ ആലോചിച്ചപ്പോഴാണ് ഷെറോണിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസിയുള്ള കാര്യം ഓർമ്മ വന്നത്. നോമിനി ഫ്രാങ്ക് ആയതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഫ്രാങ്കിന്റെ ഐഡി കാർഡ് ആവശ്യപ്പെട്ടു. നിലവിൽ അയാൾ ഫേക്ക് ഐഡന്റിറ്റിയിലാണ് ഓക്ലഹോമയിൽ താമസിച്ചു വരുന്നത്. റിയൽ ഐഡി കാർഡ് കൊടുക്കാതെ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ കഴിയില്ല. 80,000 US ഡോളറാണ് ഇൻഷുറൻസ് തുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കാനും ഫ്രാങ്ക് തയ്യാറായില്ല. ഇതോടെ അയാളുടെ ഒറിജിനൽ ഐഡി ഫ്രാങ്ക് ഇൻഷുറൻസ് ഓഫീസിൽ കൊടുത്തു. ഫ്രാങ്കിന്റെ പ്രവൃത്തികളിൽ സംശയം തോന്നിയ ഇൻഷുറൻസ് ഓഫീസിലെ ജീവനക്കാർ അയാളുടെ ഐഡി കാർഡ് പോലീസിന് കൈമാറി. ഫ്രാങ്ക്ലിൻ ഡെലനോ ഫ്ലോയിഡ് എന്നായിരുന്നു ഐഡി കാർഡിലെ അയാളുടെ പേര്. ഈ പേര് എവിടെയോ കേട്ടതായി പോലീസുകാർ ഓർക്കുന്നു. അവർ ഉടനെ പോലീസ് ഡാറ്റാബേസിലുള്ള ക്രിമിനൽസിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു. ഇതോടെയാണ് പോലീസ് വർഷങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ് ഫ്രാങ്ക്ലിൻ എന്ന് അവർക്ക് മനസ്സിലായത്.
1962 നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഫ്രാങ്ക്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ഫ്രാങ്ക്ലിന് കോടതി 10 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. എന്നാൽ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഇയാൾ ജയിലിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. ജയിലിൽ നിന്നും രക്ഷപ്പെട്ട അടുത്ത ദിവസം തന്നെ ഒരു ബാങ്ക് കൊള്ളയടിക്കുന്നതിനിടെ അയാൾ വീണ്ടും പോലീസ് പിടിയിലായി. അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് 1972 ഫ്രാങ്ക്ലിൻ ജയിൽ മോചിതനായത്. എന്നിട്ടും അയാളുടെ ക്രിമിനൽ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. 1973 ഒരു യുവതിയെ കടത്തിക്കൊണ്ടുപോവാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫ്രാങ്ക്ലിൻ പോലീസിനെ പറ്റിച്ച് രക്ഷപ്പെട്ടു. പിന്നീട് അയാൾ പോലീസ് പിടിയിലായിട്ടില്ല. ഐഡന്റിറ്റി മാറ്റി പല സ്ഥലങ്ങളിലായി താമസിച്ചു വരികയായിരുന്നു. ഷറോണിന്റെ സുഹൃത്ത് ഷെറിലിനെ കാണാതായ കേസിൽ പോലീസ് ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കിയെങ്കിലും ഇയാൾ മറ്റൊരു ഐഡന്റിറ്റിയിലായിരുന്നതിനാൽ അവർക്ക് തിരിച്ചറിയാനായില്ല. ഇൻഷുറൻസ് പണവും വെയിറ്റ് ചെയ്തിരുന്ന ഫ്രാങ്കിനെ തേടി ഒക്ലഹോമയിലെത്തിയത് പോലീസായിരുന്നു. 1973 ഒരു യുവതിയെ കടത്തിക്കൊണ്ടുപോവാൻ ശ്രമിച്ച കേസിൽ 1990 ഫ്രാങ്ക്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഫ്രാങ്ക്ലിൻ ജയിലിലാവുകയും ഷറോൺ മരിക്കുകയും ചെയ്തതോടെ ഷറോണിന്റെ മകൻ മൈക്കിളിനെ നോക്കാൻ ആരുമില്ലാതായി. ഇതോടെ പോലീസുകാർ ഇടപെട്ട് മൈക്കിളിനെ ചൈൽഡ് കെയർ ഹോമിലാക്കി. 1973 നടന്നത് പീഡന ശ്രമം മാത്രമായിരുന്നു എന്നുള്ളതുകൊണ്ട് 90 അറസ്റ്റ് ചെയ്യപ്പെട്ട ഫ്രാങ്ക്ലിൻ 4 വർഷത്തിനു ശേഷം 1994 ജയിൽ മോചിതനായി. അയാൾ നേരെ ചെന്നത് മൈക്കിളിനെ അന്വേഷിച്ചായിരുന്നു. എന്നാൽ ഒരു ക്രിമിനലായ ഫ്രാങ്ക്ലിനോടൊപ്പം അവനെ വിടരുതെന്ന് പോലീസ് നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്കിളിനെ ചൈൽഡ് കെയർ ഹോമിൽ നിന്നും മറ്റൊരു ഫാമിലിക്ക് ദത്തു കൊടുത്തിരുന്നു. 1994 സെപ്റ്റംബർ 14 ഫ്രാങ്ക്ലിൻ മൈക്കിൾ പഠിക്കുന്ന സ്കൂൾ കണ്ടെത്തി. അന്ന് തന്നെ അവിടെ എത്തിയ അയാൾ മൈക്കിളിനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് സ്കൂൾ പ്രിൻസിപ്പളിനോട് പറഞ്ഞു. എന്നാൽ മൈക്കിളിന്റെ നിലവിലുള്ള ഗാർഡിയൻ ഫ്രാങ്ക്ലിൻ അല്ലാത്തത് കൊണ്ട് തന്നെ പ്രിൻസിപ്പൾ അവനെ കൊണ്ടുപോവാൻ സമ്മതിച്ചില്ല. ഉടനെ തന്നെ ഫ്രാങ്ക്ലിൻ കയ്യിൽ കരുതിയിരുന്ന ഗണ്ണെടുത്ത് പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുകയും മൈക്കിളിനെ അവിടെ നിന്നും ബലമായി കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഉടനെ തന്നെ പ്രിൻസിപ്പൾ പോലീസിൽ വിവരമറിയിച്ചിരുന്നുവെങ്കിലും ഫ്രാങ്ക്ലിനെയോ മൈക്കിളിനെയോ കണ്ടെത്താനായില്ല. മാസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഫ്രാങ്ക്ലിൻ പോലീസ് പിടിയിലായി. എന്നാൽ അയാളുടെ പക്കൽ മൈക്കിൾ ഉണ്ടായിരുന്നില്ല. പോലീസ് എത്ര ചോദിച്ചിട്ടും മൈക്കിളിനെ എന്താണ് ചെയ്തത് എന്ന് അയാൾ പറഞ്ഞില്ല. ഇതോടെ ഫ്രാങ്ക്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഇനിയാണ് ഈ കേസിലെ ട്വിസ്റ്റുകൾ ഓരോന്നായി പുറത്തു വരുന്നത്. 1995 ഫ്ലോറിഡ. ട്രക്കിങ്ങിന് പോയവർ കാട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ സ്കെൽട്ടൺ കണ്ടെത്തി. ഫ്ലോറിഡ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്കെൽട്ടൺ കളക്ട് ചെയ്ത് കൂടുതൽ പരിശോധനകൾക്ക് അയച്ചു. അവർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സ്കെൽട്ടൺ ആണത്. മരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. തലയിൽ മാരകമായി പരിക്കുപറ്റിയിട്ടുണ്ട്. അതുകൂടാതെ അവളുടെ തലയിൽ 2 തവണ വെടിയേറ്റിട്ടുണ്ട്. അതാണ് മരണകാരണമായിരിക്കുന്നതും. എന്നാൽ മരിച്ച സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ ആദ്യഘട്ടത്തിൽ പോലീസുകാർക്കായില്ല. അവർ അത് കണ്ടെത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം നടക്കുന്നത്. കാൻസാസിലെ ഒരു വർക്ക്ഷോപ്പിൽ സർവീസിന് കൊണ്ടുവന്ന ട്രക്കിൽ നിന്നും ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ ഫോട്ടോസ് അവിടെയുള്ള മെക്കാനിക്കിന് ലഭിക്കുന്നു. ഇയാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസുകാർ സ്ഥലത്തെത്തി ആ ട്രക്കിന്റെ ഓണറെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് അയാൾ അടുത്തിടെ ലേലത്തിൽ വാങ്ങിയ പഴയ ട്രക്കാണത് എന്ന് മനസ്സിലായത്. പോലീസുകാർ ആ ട്രക്കിന്റെ പഴയ ഓണർ ആരാണെന്ന് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം മനസ്സിലായത്. ഫ്രാങ്ക്ലിൻ ഡെലനോ ഫ്ലോയിഡ് ആണ് ട്രക്കിന്റെ പഴയ ഓണർ. വർഷങ്ങളായി ഫ്രാങ്ക്ലിന്റെ കൈവശമുണ്ടായിരുന്ന ട്രക്ക് അയാൾ വിൽക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. പ്രിൻസിപ്പളിനെ ഗൺ പോയിന്റിൽ നിർത്തി മൈക്കിളിനെ തട്ടിക്കൊണ്ടുപോവാൻ ഫ്രാങ്ക് ഉപയോഗിച്ച ട്രക്കായിരുന്നു അത്. പോലീസ് പിടിയിലാവാതിരിക്കാനാണ് ഫ്രാങ്ക്ലിൻ ആ ട്രക്ക് വിറ്റത്. ആ ട്രക്കിനകത്തു നിന്നും ലഭിച്ചത് 92 ഫോട്ടോസ് ആയിരുന്നു. അത് ഓരോന്നായി പരിശോധിച്ച് വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി കണ്ടത്. തുടക്കത്തിലെ ധാരാളം ഫോട്ടോസ് ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അവസാനം എത്തുന്തോറും 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ചെറിയ കുട്ടിയെയും പീഡിപ്പിക്കുന്ന ഫോട്ടോസ് അതിലുണ്ടായിരുന്നു. ഫ്രാങ്ക്ലിന്റെ ട്രക്കിൽ നിന്ന് ലഭിച്ച ഫോട്ടോസിൽ ഉണ്ടായിരുന്നത് ആരെല്ലാമാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു. അയാളുടെ പഴയ കേസ് ഫയലുകളെല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ ഷെറിൽ എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിൽ ഫ്രാങ്ക്ലിനെ ചോദ്യം ചെയ്ത് വിട്ടിട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഫയലിൽ ഷെറിലിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇതോടെ ആ ട്രക്കിനകത്തു നിന്ന് ലഭിച്ച ടീനേജുകാരിയുടെ ഫോട്ടോസിലുണ്ടായിരുന്നത് ഷെറിൽ തന്നെയായിരുന്നു എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഇതോടെ ഷെറിലിന്റെ മിസ്സിംഗിന് പിന്നിൽ ഫ്രാങ്ക്ലിൻ തന്നെയാണ് എന്നും അയാൾ അവളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും മനസ്സിലായി. ഇനി അവളെ എന്തു ചെയ്തു എന്ന് കണ്ടെത്തണം. അത് അയാൾ വെളിപ്പെടുത്തിയില്ല. ഫ്രാങ്ക്ലിന്റെ ട്രക്കിൽ നിന്ന് ലഭിച്ച ഫോട്ടോസിൽ ഉണ്ടായിരുന്ന ആ ചെറിയ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു അടുത്തത്.
സോൾവ് ആവാത്ത പഴയ ചൈൽഡ് മിസ്സിംഗ് കേസുകളെല്ലാം പോലീസുകാർ ഓരോന്നായി പരിശോധിച്ചു വന്നപ്പോഴാണ് 1975 ഒരു കേസ് ശ്രദ്ധയിൽപ്പെട്ടത്. സാൻഡി ചിപ്മാൻ എന്ന സ്ത്രീയുടെ 4 കുട്ടികളെ ബ്രാൻഡൻ വില്യംസ് എന്നൊരു വ്യക്തി തട്ടിക്കൊണ്ടുപോയ കേസായിരുന്നു അത്. 4 കുട്ടികളുടെ അമ്മയായ സാൻഡി ചിപ്മാൻ 1975 ബ്രാൻഡൻ വില്യംസിനെ പരിചയപ്പെട്ടത്. ഓൾറെഡി ഡിവോഴ്സ് ആയിട്ടുള്ള സാൻഡി ബ്രാൻഡൻ വില്യംസുമായി അടുപ്പത്തിലാവുകയും അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇവരുടെ വിവാഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ സാൻഡി ചിപ്മാൻ ഒരു ചെക്ക് കേസിൽപ്പെട്ട് 30 ദിവസത്തേക്ക് ജയിലിലായി. അറസ്റ്റിലായപ്പോൾ 4 മക്കളെയും ബ്രാൻഡൻ വില്യംസിനെ ഏൽപ്പിച്ചിട്ടാണ് സാൻഡി ചിപ്മാൻ ജയിലിലേക്ക് പോയത്. എന്നാൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് ബ്രാൻഡൻ വില്യംസ് വെക്കേറ്റ് ചെയ്ത് പോയിരുന്നു എന്നും സാൻഡിയുടെ 4 മക്കളെയും കൊണ്ടാണ് അയാൾ കടന്നു കളഞ്ഞത് എന്നും മനസ്സിലായി. ഉടനെ സാൻഡി ചിപ്മാൻ ബ്രാൻഡൻ വില്യംസിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. പോലീസുകാർ ഓരോ കാര്യങ്ങളായി ചോദിച്ചപ്പോഴാണ് ബ്രാൻഡൻ വില്യംസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും അവൾക്ക് അറിയില്ല എന്നുള്ളത് മനസ്സിലായത്. ഒരു ഫോട്ടോ പോലും അവളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്കകം സാൻഡിയുടെ 2 പെൺകുട്ടികളെ ഒരു ചൈൽഡ് ഹോമിൽ നിന്നും പോലീസ് കണ്ടെത്തി. എന്നാൽ അവരുടെ 5 വയസ്സുള്ള സൂസൻ എന്ന പെൺകുട്ടിയെയും ഫിലിപ്സ് എന്ന ആൺകുട്ടിയെയും പോലീസുകാർക്ക് കണ്ടെത്താനായില്ല. 1975 കാണാതായ സൂസൻ എന്ന പെൺകുട്ടിയുടെ ഫോട്ടോസ് ആയിരുന്നു 20 വർഷങ്ങൾക്ക് ശേഷം 1995 ആ ട്രക്കിൽ നിന്നും പോലീസിന് ലഭിച്ചത്. അതായത് സാൻഡി ചിപ്മാനെ വിവാഹം കഴിച്ച ബ്രാൻഡൻ വില്യംസ് ഫ്രാങ്ക്ലിൻ ഡെലനോ ഫ്ലോയ്ഡ് തന്നെയായിരുന്നു. സൂസൻ എന്ന ആ 5 വയസ്സുകാരിയെ ഫ്രാങ്ക്ലിൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി. പക്ഷെ അവളെയും ഫിലിപ്സ് എന്ന ആൺകുട്ടിയെയും എന്തു ചെയ്തു എന്ന് മാത്രം അയാൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഈ സമയം ഫ്ലോറിഡയിലെ കാട്ടിൽ നിന്ന് ലഭിച്ച സ്ത്രീയുടെ സ്കെൽട്ടൺ ആരുടേതാണെന്ന് പോലീസുകാർ കണ്ടെത്തി. അത് 1988 കാണാതായ ഷെറിൽ എന്ന പെൺകുട്ടിയുടേതായിരുന്നു. ഫ്രാങ്ക്ലിൻ അവളെ പീഡിപ്പിക്കുകയും ഫോട്ടോ എടുത്ത് ട്രക്കിനകത്ത് സൂക്ഷിക്കുകയും ചെയ്തതിനു ശേഷം അവളെ കൊന്ന് ഫ്ലോറിഡയിലെ കാട്ടിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഫ്രാങ്ക്ലിൻ ഡെലനോ ഫ്ലോയിഡിന്റെ പേരിലുള്ള എല്ലാ കേസുകളും പോലീസ് ക്രമപ്പെടുത്തി. 1962 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 10 വർഷം ജയിലിൽ കിടന്നതിനു ശേഷം 1972 പുറത്തിറങ്ങി. 1973 ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായി. പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ കേസിൽ ഫ്രാങ്ക്ലിൻ 1990 അറസ്റ്റിലാവുകയും പീഡനശ്രമം മാത്രമായിരുന്നു നടന്നിരുന്നത് എന്നുള്ളത് കൊണ്ട് ശിക്ഷ 4 വർഷമായി കുറച്ചു. 1994 ഇയാൾ പുറത്തിറങ്ങി. 1973 ഒളിവിൽ പോയതിനു ശേഷം ബ്രാൻഡൻ വില്യംസ് എന്ന വ്യാജ ഐഡന്റിറ്റിയിൽ ജീവിച്ച് സാൻഡി ചിപ്മാൻ എന്ന സ്ത്രീയുടെ സൂസൻ ഫിലിപ്പ് എന്ന 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അവർ ഇപ്പോൾ എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയില്ല. 1995 ആ ഫോട്ടോസ് ലഭിച്ചപ്പോൾ സൂസനെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം കണ്ടെത്തി. 1988 ഷെറിൽ എന്ന 18 വയസ്സുകാരിയുടെ മിസ്സിംഗ് കേസിൽ ഫസ്റ്റ് സസ്പെക്റ്റായി. തെളിവൊന്നുമില്ലാത്തതിനാൽ വെറുതെ വിട്ടു. 1995 ഷെറിലിനെ ഫ്രാങ്ക്ലിൻ പീഡിപ്പിച്ചത് കണ്ടെത്തിയത്. ഫ്ലോറിഡയിൽ നിന്നും അവളുടെ സ്കെൽട്ടൺ കണ്ടെത്തിയതോടെ അവളെ കൊന്നുകളഞ്ഞു എന്നും മനസ്സിലായി. 1990 സ്വന്തം ഭാര്യയായ ഷറോൺ മാർഷലിന്റെ മരണം കൊലപാതകമാണെന്നും അത് ചെയ്തത് ഫ്രാങ്ക്ലിനാണെന്നും സംശയിക്കുന്നു. പക്ഷേ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷറോണിന്റെ മകൻ മൈക്കിളിനെ സ്കൂളിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. അവനെ എന്തു ചെയ്തു എന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. പോലീസിന് കണ്ടെത്താനുമായിട്ടില്ല. ഫ്രാങ്ക്ലിന്റെ കേസ് കോടതിയിലെത്തി. 10 വർഷം ജയിൽ ശിക്ഷ ലഭിച്ചിട്ടും ക്രിമിനൽ സ്വഭാവത്തിൽ യാതൊരു മാറ്റവുമില്ലാത്ത പ്രതി തുടർച്ചയായി ക്രൈം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കോടതി കണ്ടെത്തി. ചെറിയ പെൺകുട്ടികളെ വരെ പീഡിപ്പിക്കുകയും അത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തു. ഒരു കൗമാരക്കാരിയെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. എല്ലാം തെളിവുകൾ സഹിതം തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഫ്രാങ്ക്ലിൻ ഡെലനോ ഫ്ലോയിഡിന് ഇനി ജീവിക്കാൻ അർഹതയില്ല എന്ന് കോടതി കണ്ടെത്തി. ഇയാൾക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത്. കേസിലെ ട്വിസ്റ്റുകളെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് കൂടി പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാം. ഫ്രാങ്ക്ലിൻ കൊന്നു എന്ന് സംശയിക്കുന്ന അയാളുടെ ഭാര്യ ഷറോൺ മാർഷലാണ് 1975 കാണാതായ സൂസൺ എന്ന ആ 5 വയസ്സുകാരി. പല സ്ഥലങ്ങളിലും ഐഡന്റിറ്റി മാറ്റി താമസിച്ചു വന്ന ഫ്രാങ്ക്ലിൻ അവസാനം അവളെ വളർത്തി വലുതാക്കുകയും അവളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവളുടെ കൊലപാതകത്തിന് പിന്നിലും ഇയാൾ തന്നെയാണെന്ന് സംശയിക്കുന്നു. മൈക്കിളിനെ കൊന്നു എന്ന് ഫ്രാങ്ക്ലിൻ വെളിപ്പെടുത്തിയെങ്കിലും ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടില്ല. ഫ്രാങ്ക്ലിൻ കടത്തിയ ഫിലിപ്സ് എന്ന കുട്ടിയെ അയാൾ കൊന്നിട്ടുണ്ടായിരുന്നില്ല. ഫിലിപ്പ് വളർന്നു വലുതായപ്പോൾ അവന്റെ അമ്മയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2019 DNA ടെസ്റ്റിന്റെ സഹായത്തോടെ അവൻ സാൻഡി ചിപ്മാനെ കണ്ടെത്തി. അമേരിക്കയിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയവേ 2023 ജനുവരി 23 79 വയസ്സിൽ ഫ്രാങ്ക്ലിൻ ഡെലനോ ഫ്ലോയിഡ് മരണപ്പെട്ടു.
ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു കേസുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.